ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിദ്ദിഖിന്റെ അഭിഭാഷക രഞ്ജിത റോത്തഗി സുപ്രീംകോടതിക്ക് രജിസ്ട്രിക്ക് കത്ത് നൽകിയിരുന്നു. അതേസമയം കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് എസ് പി മെറിൻ ജോസഫ് ഡൽഹിയിലെത്തി സർക്കാർ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തും. സിദ്ദിഖിന്റെ ജാമ്യ ഹർജിക്കെതിരെ സംസ്ഥാന സർക്കാരും അതിജീവിതയും തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. ഡാനി പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടാത്തതിന് പിന്നാലെ കാണാമറയത്തായതാണ് സിദ്ദിഖിനെ. പിന്നീട് ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. എന്തായാലും ഈ സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി വന്നതിന് ശേഷം ഇനി തെരഞ്ഞാൽ മതിയോ എന്നുള്ള തീരുമാനത്തിലായിരുന്നു അന്വേഷണ സംഘം എന്നുപോലും സംശയിച്ചു പോകുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും സിദ്ദിഖ് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് സിദ്ദിഖിന്റെ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം? അതോടൊപ്പം തന്നെ സർക്കാരും അതിജീവിതയും സമർപ്പിച്ചിട്ടുള്ള തടസ്സ ഹർജിയിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. എന്തായാലും വളരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയേറെ ചർച്ച ചെയ്ത ഒരു കേസാണ് സിദ്ദിഖിൻ്റെ ഈ മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയിൽ വരുന്നു, പിന്നീട് അത് തള്ളുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ സിദ്ദിഖിന് വേണ്ടിയുള്ള വളരെ ഊർജിതമായ അന്വേഷണമെന്ന് അന്വേഷണ സംഘം മാത്രം പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഒരു തെരച്ചിൽ എങ്ങനെയെന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. എന്തായാലും സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ പോകാനും അവിടെ ഹർജി ഫയൽ ചെയ്യാനും എല്ലാം സമയം കിട്ടി, സാവകാശം കിട്ടി എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അതോടൊപ്പം തന്നെയും സുപ്രീം കോടതിയിൽ ഹർജിയുടെ തീരുമാനം ഇനി വന്നതിന് ശേഷം മാത്രം മതി സിദ്ദിഖിനെ തേടൽ എന്ന രീതിയിലേക്ക് അന്വേഷണ സംഘവും മാറിയിരുന്നു. തെരച്ചിൽ നടത്തിയിരുന്ന തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നുള്ള അന്വേഷണ സംഘം കൊച്ചിയിലെത്തിയിരുന്നു. അവരെ തിരിച്ചു പോവുകയും ചെയ്തതായാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇനി സുപ്രീം കോടതിയിൽ നാളെ ഇതാ കേസ് പരിഗണിക്കും. കേസ് 62-ാമത്തെ കേസായിട്ടാണ് ഇവരുടെ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മുതിർന്ന അഭിഭാഷക മുകുൾ റത്തോഗിയാണ് സിദ്ദിഖിന് വേണ്ടി കേസ് സുപ്രീം കോടതിയിൽ അത് നോക്കുന്നത്. അദ്ദേഹം നൽകിയ കത്ത് തിങ്കളാഴ്ച തന്നെ അടിയന്തരമായിട്ട് തന്നെ പരിഗണിക്കണമെന്ന് രജിസ്ട്രിക്ക് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കേസിൽ വളരെ വലിയ രീതിയിലുള്ളൊരു വിമർശനം ഇവിടെ അന്വേഷണ സംഘത്തിനും ഒപ്പം സർക്കാരിനും എല്ലാം തന്നെ കേൾക്കേണ്ടി വന്നിരുന്നു. കാരണം ഈ മുൻകൂർ ജാമ്യം തള്ളിയപ്പോൾ പോലും അത് അതിൻ്റെ ഒരു കേസിൻ്റെ നിലവിലത്തെ സ്ഥിതി മനസ്സിലാക്കാതെ സിദ്ദിഖിന് മേലെ ഒരു നിരീക്ഷണവും ഏർപ്പെടുത്താതെ സിദ്ദിഖിന് ഒളിവിലേക്ക് പോകാനും മറ്റും സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നുവെന്ന വലിയ ആക്ഷേപം, ഗുരുതരമായ ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അന്വേഷണ സംഘം സിദ്ദിഖിനൊപ്പം പ്രവർത്തിക്കുന്നുവെന്ന് അതിജീവിത തന്നെ പറയുകയും ചെയ്തൊരു സാഹചര്യമെല്ലാമുണ്ട്. എന്തായാലും അതിജീവിതയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. തങ്ങളുടെ വാദം കൂടി കേൾക്കണം, ഇക്കാര്യത്തിൽ അതുകൂടി കേട്ടതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്ദിഖിൻ്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ, ഇത് കേസ് പഴയ ഒരു ആരോപണം മാത്രമാണ്. ഈ ആരോപണത്തിൽ ആദ്യഘട്ടത്തിൽ ഇല്ലാതിരുന്ന ബലാത്സംഗ പരാതി അത് രണ്ടാമത്തെ ആക്ഷേപവുമായി വന്നിരിക്കുന്നു. ഇത് മനഃപൂർവ്വമാണ് തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനെല്ലാം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് നിശിതമായ വിമർശനമാണ് സിദ്ദിഖിന് കേൾക്കേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കത്യം മുഴുവനായും തന്നെയും സർക്കാർ അഭിഭാഷകർ ഇതിൽ അവിടെ വ്യക്തമാക്കുകയും ചെയ്യും. സർക്കാരിന് വേണ്ടി മുൻ സോളിസിറ്റർ ജനറലായിരുന്ന രഞ്ജിത് കുമാറായിരിക്കും ഇത് കേസിൽ അപ്പിയർ ചെയ്യുകയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് അഭിഭാഷകരെയും പരിഗണിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഇതിൽ കൃത്യമായ ഒരു നിലപാട് സർക്കാർ ഇതിൽ വിശദീകരിക്കും. സിദ്ദിഖിന് യാതൊരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന രീതിയിൽ തന്നെയായിരിക്കും സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. സിദ്ദിഖിൻ്റെ വാദങ്ങൾ പഴയത് തന്നെയാണ്. ഇവിടെ നടത്തിയിരിക്കുന്ന പരാമർശങ്ങളെല്ലാം തന്നെയും കൃത്യമായ കാര്യങ്ങൾ ഗണിക്കാതെയാണ് അതുകൂടി പരിഗണിക്കണം. ഇത് പഴയ വാദമുഖങ്ങളാണ്. താൻ താരസംഘടനകൾക്കിടയിലെ വാദങ്ങളുടെ ഇരയാണ് താനെന്നാണ് സിദ്ദിഖിൻ്റെ വാദം. എന്തായാലും നാളെ സുപ്രീം കോടതി സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കും. വിധി തിരിച്ചാവുകയാണെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ കീഴടങ്ങാതെ സിദ്ദിഖിന് മറ്റു വഴികളില്ല. തീർച്ചയായും. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്.